ഹലോ ഡിയോസ്, വെൽക്കം ടു ബനൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് അടിപൊളി കേക്കാട്ടോ, വളരെ ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇത് നമുക്ക് മൂന്നാല് ദിവസം വരെ സ്റ്റോറും ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ച് വെക്കാം. അപ്പം ഒരു ബൗളെടുക്കുക, അതിൻ്റെ മേലെ ഒരരിപ്പ വെച്ചിട്ട് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു തവണ ഒന്ന് അഴിച്ച് മാറ്റിയിട്ട് എല്ലാം കൂടി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ബട്ടർ കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടർ നന്നായി ചൂടാക്കണം. അപ്പോൾ ഇതുപോലെ നന്നായി മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു ചായച്ചമ്പിൽ നമുക്ക് ബട്ടർ നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് മുക്കാൽ കപ്പ് പാല്, നല്ല തണുത്ത പാലായാലും കുഴപ്പമില്ല, കാരണം ചൂടുള്ള ബട്ടറാണല്ലോ, അതുകൊണ്ട് തന്നെ തണുത്ത പാൽ ഒഴിക്കുമ്പം അത് ടെമ്പറേച്ചർ കണക്കാകും. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന പാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറുള്ള പാലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാം കൂടി ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബട്ടറും അതുപോലെ തന്നെ പാലും, മുക്കാൽ കപ്പ് പാലും 100 ഗ്രാം ബട്ടറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. എന്നിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത്, ലോ സ്പീഡിലൊന്നുമല്ല. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം 1 മിനിറ്റിന് ശേഷം ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹൈ സ്പീഡിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അല്ലാണ്ട് ഒരുപാട് എഗ്ഗ് ഫ്ലഫി ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറിൽ എത്തണം. ആ ഒരു രീതിയിൽ എത്തിയാൽ മതിയാകും. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. എഗ്ഗും പഞ്ചസാരയും ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്തിട്ടില്ല, 2 മിനിറ്റ് ബീറ്റ് ചെയ്താൽ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പാലും അതുപോലെ തന്നെ ബട്ടറും കൂടി മിക്സ് ചെയ്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് സാധാരണ ചൂടായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇതാ ഈ ഒരു ബട്ടറും നമ്മുടെ പാലും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു എഗ് ബാറ്ററിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മൈദ അരിച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്ക് 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരേ റൊട്ടേഷനിൽ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല മോയിസ്റ്റ് കേക്കാണ്, സൂപ്പർ ടേസ്റ്റാണ്, ഐസിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം മൈദ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ എടുക്കാം. ഞാനിവിടെ 6 ഇഞ്ച് വലുപ്പമുള്ള 2 കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പം കേക്ക് ടിൻ ഞാൻ ഗ്ലാസിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിക്കാം. അപ്പം ബാറ്ററി കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ 3/4 ഭാഗത്തോളം നമുക്ക് ബാറ്ററി ഒഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ടിന്നിലാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 9 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്താൽ മതിയാകും. അപ്പോൾ അതിൽ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ 2 കേക്ക് വേണ്ടതുകൊണ്ട് ഞാൻ 2 ടിന്നിലാക്കിയിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. നല്ലൊരു ബട്ടറും നല്ലൊരു മോയിസ്റ്റായിട്ടുള്ള ഒരു കേക്ക്, ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ പാലെന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ, മൈദയും വീട്ടിലുണ്ടാവും. അപ്പം 2 മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ 2 കേക്ക് ടിന്നും നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്കിത് ഓവനിൽ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 35 മിനിറ്റ് ഞാനിത് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം.
അപ്പം കണ്ടാ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകണം, ജസ്റ്റ് ഒന്ന് ചൂട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് നമ്മൾ ഈ ഒരു ടിന്നിൽ നിന്നും എടുത്ത് മാറ്റുമ്പോൾ പൊട്ടിപ്പോകും. അപ്പം കുറച്ചൊരു ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി മാറ്റാം. അപ്പം നിങ്ങൾക്ക് ബട്ടറിന് പകരം അരക്കപ്പ് നെയ്യ് ഉപയോഗിച്ചിട്ടും ഈ ഒരു കേക്ക് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പം നെയ്യുടെ ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഞാൻ രണ്ട് കേക്കും രണ്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ കേക്കാണ്, ഉറപ്പായിട്ട് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം, പോരായ്മകളൊക്കെ ഞാൻ തിരുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ്.